ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മിയൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കൊതുക് ശല്യമൊക്കെ വളരെ കൂടുതലായിരിക്കും. കൊതുകിനെ തുരത്താനുള്ള ഈസി ആയിട്ടുള്ള ടിപ്പൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. നമുക്ക് പാചകം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും പിന്നെ ഒരുപാട് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ ഒന്നാണല്ലോ മുട്ട. അപ്പം നമ്മൾ കടകളിൽ നിന്ന് കുറച്ചധികം മുട്ടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ടാവും, അല്ലാതെ പുറത്ത് വെക്കുന്നവരുണ്ടാവും. നമ്മളിപ്പോൾ പുറത്ത് വെക്കുകയാണെങ്കിൽ സാധാരണ പുറത്തെ ചൂടിലിരിക്കുമ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ കേടുവരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുട്ട എത്ര നാൾ വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ മുട്ടയാണെങ്കിൽ ഒരു 4 ആഴ്ച വരെയൊക്കെ നമുക്ക്, അതായത് 1 മാസം വരെയൊക്കെ നമുക്ക് കേടില്ലാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പൊട്ടിച്ച മുട്ടയൊക്കെ ആണെങ്കിൽ അതൊരു 2 ദിവസം മാത്രമാണ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ. പിന്നെ പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ നമുക്കത് 1 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ മുട്ട ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒരിക്കലും നനവോടുകൂടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില മുട്ടകളിലൊക്കെ ഇങ്ങനെ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളത് കഴുകിയിട്ട് വയ്ക്കണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ അതിൻ്റെ ഒരു കൂർത്ത ഭാഗം അല്ലെ, ആ ഒരു കൂർത്ത ഭാഗം അടിയിലേട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ പാത്രത്തിലൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വയ്ക്കേണ്ടത്. പിന്നെ മുട്ടയുടെ പുറത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് 1 ആഴ്ച വരെയൊക്കെ നമുക്കതൊരു കേടുവരാതെ ഇരിക്കും. പിന്നെ നമ്മൾ പാചകം ചെയ്യുന്നതിന് 1/2 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ സാധാരണ ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കും നമുക്ക് തണുത്ത മുട്ടയെക്കാളും നന്നായിട്ട് അടിച്ച് പതിപ്പിക്കാൻ കഴിയുക. നമ്മൾ പെട്ടെന്നൊക്കെയാണ് എടുക്കണമെങ്കിൽ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് നമുക്ക് പാചകം ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം തളിച്ചാൽ മതിയാകും. ഇനി മുട്ട പുഴുങ്ങാൻ എടുക്കുമ്പോഴും നമ്മളത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം 1-10 മിനിറ്റ് നേരത്തേക്ക് തീ കുറച്ച് വെച്ചത് വേവിച്ചെടുക്കുക. അതിനുശേഷം അടുപ്പത്തു നിന്ന് വാങ്ങി വെള്ളം ഊറ്റിക്കളഞ്ഞ് പച്ച വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി പൊളിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, വിനാഗിരി ഇവയിൽ ഏതെങ്കിലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട തമ്മി തമ്മി കൂട്ടിമുട്ടി പൊട്ടിപ്പോകാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും പുഴുങ്ങാൻ എടുക്കുമ്പോഴും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ ഇതുപോലത്തെ സാധാരണ ചുരിദാറിൻ്റെ പാൻ്റൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനത്തെ വള്ളിയൊക്കെയുള്ള പാൻ്റാണെങ്കിൽ നമുക്കത് ഇതൊന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയറ്റിയെടുക്കാം. സാധാരണ നമ്മൾ പിന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് കയറ്റുക, എന്നാലത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ കയറ്റിയെടുക്കാമെന്നാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പേനയാണ്. ഈ പേന, അതായത് ഇതിൻ്റെ ഈ ക്യാപ്പ് ഊരിയതിന് ശേഷം ഈ ഒരു വള്ളി ഇതുപോലെ വച്ചിട്ട് നമുക്ക് ക്യാപ്പ് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വള്ളി ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വള്ളി കയറ്റിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ പിന്നിനേക്കാളും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഈ വള്ളി വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നെങ്കിൽ നമ്മുടെ ഈ ഒരു സൈഡിൽ വള്ളിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വള്ളി വിട്ടു പോകുന്നതായിരിക്കില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് തേങ്ങ എടുത്താലും അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. തേങ്ങ ചേരുമ്പോഴൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ തേങ്ങ ചിരവാനെടുക്കുന്ന സമയത്ത് 1-10 മിനിറ്റ് നേരം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണെങ്കിലും തേങ്ങ ചിരവുമ്പോൾ നല്ല പോലെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ചിരവുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നന്നായിട്ട് അതിനകത്തുനിന്ന് പോരുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, ഒരുപാട് കൊതുകുകളൊക്കെ ഉണ്ട്. നമുക്ക് രാവിലെയും ഒരു സന്ധ്യ സമയത്തൊക്കെയാണ് കൊതുകുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലുള്ളത്. ഈ കൊതുക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാരകമായ പല അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കൊതുകിനെ തുരത്താനുള്ള ഒരു വഴിയാണ്, നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും വേപ്പില. അപ്പോൾ ഈ വേപ്പിലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ ഞാൻ ഇന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിരട്ടയൊക്കെ ഇട്ടിട്ട് ഞാൻ കത്തിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ വേപ്പില ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു 2-3 കർപ്പൂരം എടുത്തിട്ടുണ്ട്. ആ കർപ്പൂരവും കൂടി ഞാൻ ഈ വേപ്പിലയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇതൊന്ന് പുകയുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, കൊതുകൊക്കെ പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ കൊതുകുകളൊന്നും വരികയില്ല ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഒരു സന്ധ്യ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ പുകച്ചു കൊടുക്കാം. അപ്പോൾ കൊതുകുകളൊക്കെ പോയിക്കോളും. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കൊതുകിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലാണ്. വേപ്പിലയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം.
അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.